ഇവനാണോ ക്രിസ്തു? ജനനം മുതൽ മരണം വരെ മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയ ആ വലിയ സത്യം. ഈ സംഭവമെല്ലാം കണ്ടുകൊണ്ടിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. ആന്തരിക ജീവിതത്തിന്റെ പ്രാധാന്യത്തെക്കാൾ ബാഹ്യജീവിതത്തിന് നാം പ്രാധാന്യം നൽകുമ്പോൾ, അതിൽ മാത്രം ശ്രദ്ധ ചെലുത്തുമ്പോൾ നഷ്ടപ്പെടുന്നതും ഈ തിരിച്ചറിവ് തന്നെയാണ്. ക്രൂര മരണത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പലയാവർത്തി ബന്ധിച്ചു നൽകാൻ ശ്രമിച്ചപ്പോൾ അവരിൽ അറിയാതെ പോയതും അവരുടെ മനസ്സിൽ ഉദിച്ചതുമായ ചോദ്യം ഇതാണ്: ഇവനാണോ ക്രിസ്തു? ഒറ്റുകൊടുക്കാൻ വന്ന യൂദാസിന് നേരെ മുഖമുയർത്തി ചേർന്ന് നിന്നപ്പോഴും യൂദാസിന്റെ ഉള്ളിലും ഒരു സംശയം. ആ സത്യത്തിന്റെ മറുപടി തിരിച്ചറിഞ്ഞപ്പോഴാണ് ഒരു മുഴം കയറിൽ അവൻ സ്വയമെല്ലാം തീർത്തത്. സത്യത്തിനായി പ്രവർത്തിക്കുന്ന അനുകമ്പയുള്ള ക്രിസ്തുമാർ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. അവരെ തിരിച്ചറിയാൻ, അവരുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഹെവൻലി വോയിസ് ആൻഡ് മ്യൂസിക് മീഡിയ സമ്മാനമായി നൽകുന്ന നോമ്പുകാല അനുദിന ചിന്തകൾ. 27-ാം ദിവസം, ക്രിസ്തുവിനെ തിരിച്ചറിയുക. വചനം: എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. നമുക്ക് ചിന്തിക്കാം, വെളിച്ചം മറച്ചുവെച്ച് ഇരുട്ടിനിടയിലായിരിക്കുമ്പോൾ സത്യം തിരിച്ചറിയാൻ വളരെ പ്രയാസം. അനുദിന ജീവിതത്തിലെ പരസ്പര കണ്ടുമുട്ടലുകളിൽ ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിയുക. ക്രിസ്തു ഇന്നും എന്നും ജീവിക്കുന്നു. ഐക്യപ്പെട്ടവന്റെ ദൗത്യം അയച്ചവനെ സാക്ഷ്യപ്പെടുത്തുക എന്നതാണ്. പിതാവ് അയച്ചവൻ സത്യവാനാണ്. അവന്റെ ജീവിതത്തിലൂടെ അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുദാഥ, എന്റെ ജീവിതത്തിൽ അങ്ങയുടെ സ്ഥാനം തിരിച്ചറിയുവാനും ക്രൈസ്തവ ജീവിത പാതയിലെ കർത്തവ്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.